Hi friends, ellarkum Dreamcatcher Sreekuttoos inde pudhiya video like swagatham. Innu njan ivide cheyan povunnathu oru vlog aanu. Ee kazhinja pooja holiday time il njangal Munnar poyittundayirunnu. Adhaayathu ee corona period il njangal Munnar poyittundayirunnu. Rendu divasa trip aayirunnu. Appo aa visheshangalayittulla oru vlog aanu innu cheyan povunnathu. 24th Saturday aayirunnu njangal ividunnu poyittundayirunnathu. Bike to go. Then, we two went to the bike. That evening time, we didn't have any mail. That's why we didn't have any road. We didn't have any bike free road. This is the first time we had a road. We didn't have any metro. We didn't have any block. This is a view of the metro. We have to go to the metro. We have to go to the metro. We have to go to the city. We have to go to the road. We have to go to the road. We have Munnar Bhagathe Tanaka Umbu Pinna Kurchuna Alkarada Crowden Dirno Pona Vadilanum Adigam Terkailla Sugai Poyera Bike lie under Pinna Kurchudi comfortable eye Gurbad Terkum block a candy bike lipumur Rasandalapo. At the Bolatanier no hotel slum, a bola tourist place like a Narno Adigam Alkaranula Adundanam safe at Poyanur Feeling Dirno. ആദ്യം പോകുമ്പോൾ ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് പോയി വരിക അങ്ങനെയാണ് ഞങ്ങൾ പോയത് പക്ഷെ അവിടെയും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടൂറിസ്റ്റ് പ്ലേസസിലൊക്കെ മൂന്നാർ പോകുന്ന വഴിക്കുള്ള ഒരു കുഞ്ഞു വാട്ടർഫാൾസ് ആണ് അപ്പോൾ വാട്ടർഫാൾസ് കണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമാണ് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങളുടെ യാത്ര തുടർന്നു ആദ്യം ഞങ്ങൾ പോയത് മൂന്നാർ ക്വീൻ റിസോർട്ടിലേക്കാണ് അതായത് ഫസ്റ്റ് ഡേ ഞങ്ങൾ മൂന്നാർ ക്വീൻ റിസോർട്ടിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇതാണ് മൂന്നാർ ക്വീൻ റിസോർട്ടിന്റെ ഒരു ഔട്ട് വ്യൂ
ഞങ്ങൾ ഈവനിങ് ആയി അവിടെ എത്തിയപ്പോൾ. പിന്നെ ഞങ്ങൾ പിറ്റേന്നാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബൈക്കിൽ പോകുമ്പോഴൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇതാണ് നമ്മുടെ റിസോർട്ടിലേക്ക് പോകുന്ന വഴി. അതായത് ടോപ്പിലേക്ക് പോകുന്ന പോലെ ഉള്ളൊരു ഫീലിംഗ് ആണ്. റിസോർട്ടിൻ്റെ ചുറ്റും ഇതുപോലെ നല്ല പച്ചപ്പാണ് കാണാൻ പറ്റുക. നല്ലൊരു വ്യൂ ഉണ്ട്. റിസോർട്ടിൻ്റെ ഏത് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിലും നല്ലൊരു വ്യൂ ഉണ്ട് പുറത്തേക്ക്. ഇതാണ് റിസോർട്ടിൻ്റെ ഫുൾ ഒരു വ്യൂ. കൊറോണ പീരീഡ് ആയതുകൊണ്ട് തന്നെ സാനിറ്റൈസറും എല്ലാം ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് മൂന്നാർ ക്വീൻ റിസോർട്ടിന്റെ റിസപ്ഷൻ ഏരിയ. നല്ല വൈഡായിട്ടുള്ള റിസപ്ഷൻ ഏരിയ തന്നെയാണ്. ഞങ്ങൾക്ക് സെക്കൻഡ് ഫ്ലോറിലായിരുന്നു റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലിഫ്റ്റിൽ കയറുന്നതിന് മുമ്പായിട്ടും നമ്മുടെ കൈ സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫ്ലോറിൽ തന്നെ ആക്ടിവിറ്റി റൂം എന്ന് പറഞ്ഞിട്ട് ഒരു റൂം ഉണ്ടായിരുന്നു. അവിടെ ഗെയിംസ് ഒക്കെ ക്യാരംസ് അതുപോലെയുള്ള ഗെയിം കളിക്കാനുള്ള റൂമാണ്. പിന്നെ പുറത്തോട്ടുള്ള ഏരിയ കിഡ്സ് ഏരിയ ആണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേസ് ആണ്. അവിടെ തന്നെ കുറച്ച് ചെടികളൊക്കെ പിടിപ്പിച്ചിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്ന റൂം. റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. കാരണം നല്ല കംഫർട്ടബിൾ ആയിരുന്നു റൂം. നല്ല വലിയൊരു റൂമായിരുന്നു. ഒരു ടി വി, അതുപോലെ വലിയൊരു മിറർ, അലമാറ, സോഫ സെറ്റി, ബെഡ്, ഇവ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള റൂമാണ്. പേഴ്സണലി ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു റൂം. അതുപോലെ പുറത്തേക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. ഞങ്ങൾ ഈവനിങ് ടൈമിലായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ആ ടൈമിലൊക്കെ പുറത്തോട്ട് ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വന്ന ഒരു ഇതായിരുന്നു. രാവിലെ അതേപോലെ നല്ല കാറ്റുണ്ട്. മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ നല്ല കാറ്റുണ്ടായിരുന്നു.
നല്ലൊരു അറ്റ്മോസ്ഫിയറും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഈ റൂമും അതുപോലെ റിസോർട്ടും ഒക്കെ. അപ്പോൾ ഇതാണ് ബാത്റൂം. ബാത്റൂമിലും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് റൂമിനെ പറ്റി പറയാനുള്ളത്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു റൂമും അതുപോലെ തന്നെ ഹോട്ടലും ആ ഒരു ചുറ്റുപാടും എല്ലാം. ഇനി നമുക്ക് തേർഡ് ഫ്ലോറിലെ വ്യൂ കാണാം. ഇതാണ് തേർഡ് ഫ്ലോറിലെ വ്യൂ. അതായത് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്ന ബിൽഡിങ്ങിലെ ഏറ്റവും മേലെയുള്ളൊരു ഭാഗം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ഒരു പ്രത്യേക ഫീലായിരുന്നു അവിടെയൊക്കെ നിൽക്കുന്ന ടൈമിൽ. നമുക്ക് നല്ലൊരു വ്യൂ ആണ് പുറത്തോട്ട്. അപ്പം കണ്ടുകൊണ്ട് നിൽക്കാൻ ഭയങ്കര രസമായിരുന്നു. അതേപോലെ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ടേബിളും അതിന് ചുറ്റും ചെയറൊക്കെ ആയിട്ട് വിസിറ്റേഴ്സിനൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റിസോർട്ടിന്റെ ഏറ്റവും ടോപ്പ് വ്യൂ കാണാം. അപ്പൊ ഈ റിസോർട്ടിന്റെ ടോപ്പിലായിട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. പക്ഷെ ഈ ഒരു ടൈമില്, അതായത് ഈ ഒരു കൊറോണ ടൈം ആയതുകൊണ്ട് നമ്മുടെ വിസിറ്റേഴ്സിന്റെ സേഫ്റ്റിക്കും വേണ്ടിയിട്ടും കൂടിയിട്ട് അവര് പൂള് അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ടൈമിൽ ഭയങ്കര കാറ്റായിരുന്നു. നല്ല രസമുണ്ട് മുകളിൽ നിൽക്കാനായിട്ട്. വ്യൂവും അതുപോലെ ഭയങ്കര കാറ്റും എല്ലാം കൊണ്ടും ഭയങ്കര ഒരു രസമായിരുന്നു. ഞങ്ങൾ ഒരു ദിവസമാണ് അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ കൂടെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഭയങ്കര ഒരു രസമായിരുന്നു അവിടെ ഹോട്ടലിൽ താമസിച്ച സമയത്ത്. അപ്പം ഞങ്ങൾ മൂന്നാർ പോകുന്ന സമയത്ത് തീർച്ചയായും അവിടെ പോകും. അപ്പം എന്തായാലും ഈ ഒരു ടൈമിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും നല്ലൊരു ഹോട്ടലാണ്. കാരണം ക്ലീനിങ്ങും അതുപോലെ നമ്മുടെ സേഫ്റ്റിയൊക്കെ നോക്കിയിട്ടാണ് വർക്കിംഗ് ചെയ്യുന്നത്. അപ്പം എന്തായാലും ഞങ്ങൾക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഹോട്ടലായി മാറി. അപ്പോൾ ഇത് ഞങ്ങൾക്ക് അവരുടെ കിട്ടിയൊരു സ്നേഹ സമ്മാനം. ഞങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഫ്രെയിം, മൂന്നാർ ക്വീനിൻ്റെ ഫ്രെയിമിൽ ഞങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഇത്. ഇനി നമുക്ക് ഈ റിസോർട്ടിൻ്റെ കുറച്ച് ഫോട്ടോസ് കാണാം. അപ്പോൾ ഞാൻ ഈ റിസോർട്ടിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.